മണി ചെയിൻ തട്ടിപ്പിലൂടെ ഹൈറിച്ച് കമ്പനി ഉടമകൾ 1,857 കോടി രൂപ കൈവശപ്പെടുത്തിയെന്ന് കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. HR കോയിൻ എന്ന പേരിൽ ഒരു ക്രിപ്റ്റോ കോയിൻ പുറത്തിറക്കി ഇതിലൂടെ നിക്ഷേപകരിൽ നിന്നും 1,138 കോടി രൂപ സമാഹരിച്ചെന്നും ED പുറത്തിറക്കിയ കണക്കുകൾ പറയുന്നു. സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടാണ് ഹൈറിച്ച് നടത്തിയതെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈറിച്ച് ഉടമകളായ KD പ്രതാപന്റെയും ശ്രീന പ്രതാപന്റെയും വീടുകളിൽ നടത്തിയ റെയ്ഡിന് ശേഷമാണ് ED വെളിപ്പെടുത്തൽ. 5 കമ്പനികൾ വഴിയാണ് 1,157 കോടി രൂപ തട്ടിയെടുത്തത്. ക്രിപ്റ്റോ ഇടപാടുകൾ വഴി കോടികളുടെ കള്ളപ്പണ ഇടപാടാണ് ഇവർ നടത്തിയത്. 5 കമ്പനികളുടെ പേരിൽ 50 ബാങ്ക് അക്കൗണ്ടുകളിലായി 212 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ഇത് ED മരവിപ്പിച്ചിട്ടുണ്ട്. സമാഹരിച്ച പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട്. പ്രതാപനും ഭാര്യ ശ്രീനയും ഹൈറിച്ച് കൂപ്പൺ വഴിയും നിക്ഷേപകരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. ED റെയ്ഡിന് മുമ്പ് രക്ഷപ്പെട്ട ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഉടമകളായ KD പ്രതാപനും ശ്രീനയും ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കെതിരെ കള്ളപ്പണ ഇടപാടിന് PML പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതേസമയം തട്ടിച്ച ശതകോടികളിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയ ഹൈറിച്ച് ഉടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടപാടുകാർക്ക് ഇടനിലക്കാരായ 10-ലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. ഇവരുടെ കേന്ദ്രങ്ങളിലും കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തുന്നുണ്ട്. ഹൈറിച്ച് ഉടമകളെ കണ്ടെത്താൻ പോലീസ് മതിയായ സഹായം നൽകുന്നില്ലെന്ന വിലയിരുത്തലുകളും കേന്ദ്ര ഏജൻസിക്കുണ്ട്. ഈ സാഹചര്യത്തിൽ NIA അടക്കമുള്ളവരുടെ സഹായം തേടും. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകും. ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമേ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴികളിലൂടെയാണ് ED അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിന്റെ HR OTT തുടങ്ങിയത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ ആക്ഷൻ OTT ഹൈറിച്ച് ഉടമകൾ വാങ്ങിയത്. പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം. 1,000,000 ആളുകളിൽ നിന്നും 5,00,000 വീതം നിക്ഷേപം വാങ്ങിയായിരുന്നു തുടക്കം. ഇതിനു പിന്നാലെയാണ് HR ക്രിപ്റ്റോയുമായുള്ള രംഗപ്രവേശം. ഒരു HR ക്രിപ്റ്റോയുടെ മൂല്യം $2 (160 ഇന്ത്യൻ രൂപ). ബേസിക്, പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് 1,000,000 പേരിൽ നിന്നും സമാഹരിച്ചാണ് കോടികളാണ്. കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകൾക്കാണെന്നും വിലയിരുത്തലുണ്ട്. 126 കോടി രൂപയുടെ GST വെട്ടിപ്പിന്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു. GST വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 1.63 ലക്ഷം നിക്ഷേപകരിൽ നിന്നായി 1,630 കോടി തട്ടിയെടുത്ത് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് നിർണായകമായത്. 70 കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ 14 കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് അനിലക്കരെ നൽകിയ പരാതിയിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചിട്ടുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ ED അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹൈറിച്ച് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പാണെന്നാണ് ED കണ്ടെത്തൽ. കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ച് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്ന് ED പറയുന്നത്.